من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد عباد الله وإمام الله أوصيكم وإياي أولا بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا فكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون صدق الله العظيم إن أريد الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي سبحان الله سبحان الله سبحان الله الله سبحانه وتعالى കൽപ്പന ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്നും ആദ്യമായി എന്നെയും ഈ സദസ്സിലെ ഓരോരുത്തരെയും വളരെ ഗൗരവത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുന്നത്. അർഹമുറഹ്മീനായ റബ്ബ് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് നമ്മുടെ വിഷമതകൾ നീക്കി അവൻ്റെ ജന്നത്തുൽ ഫിർദൗസ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാണ്. വിശ്വാസികളിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ ദീൻ പഠിപ്പിച്ച ഒരു ദുർഗുണമാണ് ശമാത്തത്ത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളിൽ നിരന്തരമായി അള്ളാഹുവിനോട് ശമാത്തത്തിൽ നിന്നും രക്ഷ തേടിയിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഅവ്വദു മിൻ ശമാത്തത്തിന്റെ അഴുത എന്താണ് ഈ ശമാത്തത്ത് എന്ന് പറയുന്നത്? ഫർഹുൽ അബിദി ബിബലിയത്തി അഖീഹി, തന്റെ സഹോദരനുണ്ടാകുന്ന ഒരു വിഷമത്തിൽ ഒരുത്തൻ സന്തോഷിക്കുന്നതിനെയാണ് ക്ഷമാത്ത് എന്ന് പറയുന്നത്. അവൻ അങ്ങനെ തന്നെ വേണം, അവൻ ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ ഒന്നു ചേരണം എന്ന് തന്റെ സഹോദരനുണ്ടായ ദുരന്തത്തെക്കുറിച്ച് ആശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതിനെയാണ് ക്ഷമാത്തത്ത് എന്ന് പറയുന്നത്. ക്ഷമത്ത എന്ന് പറയുന്ന അറബി ഭാഷയിലെ ക്രിയയിൽ നിന്നാണ് ക്ഷമാത്തത്ത് ഉണ്ടായിട്ടുള്ളത്.
ഇതേ പദത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു തശ്മീത്തിനെ കുറിച്ച് റസൂലുള്ള പറയുന്നു. തശ്മീത്തുൽ ആതിസ്, ഒരാൾ തുമ്മുമ്പോൾ ശാസ്ത്രം പറയുന്നത് അയാളുടെ ഹൃദയം ഒരു കണ്ണിമ ചിമ്മുന്ന നിമിഷം ഒന്ന് നിലക്കും എന്നാണ്. അതുകൊണ്ടായിരിക്കണം അല്ല പറഞ്ഞത്, അല്ലാന്റെ റസൂല് പഠിപ്പിച്ചത്, തുമ്മിയാൽ നിങ്ങൾ അൽഹംദുലില്ല എന്ന് പറയും. തന്റെ സഹോദരനെ നേരിട്ട ആ പ്രയാസത്തിൽ കൂടെ നിൽക്കുന്നവൻ യർഹമുക്കുള്ള എന്ന് പറയും, അള്ളാഹു നിനക്ക് കാരുണ്യം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇതാണ് തശ്മീത്ത് എന്ന് പറയുന്നത്. അത്ഭുതം, ഈ രണ്ട് പദവും ഒരേ ക്രിയയിൽ നിന്ന് തന്നെ ഉണ്ടായത്. ശമാർത്ഥത്ത് എന്ന പദത്തിന്റെ വിരുദ്ധാർത്ഥത്തെക്കുറിച്ചോ തുമ്മുമ്പോൾ പാലിക്കേണ്ടതിന്റെ മര്യാദകളെ സംബന്ധിച്ചോ അല്ല ഇന്നത്തെ എന്റെ കുടുംബം. അതേസമയം കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ, മുസ്ലിം സംഘടനകൾക്കിടയിൽ നിലനിൽക്കുന്ന അവരുടെ പരസ്പര ബന്ധത്തെ സൂചിപ്പിക്കാൻ ഇതിനേക്കാൾ യോജ്യമായ മറ്റൊരു പദം ഇല്ല. ദൗർഭാഗ്യവശാൽ തുമ്മുന്നവനെ ആശ്വസിപ്പിക്കുന്ന തശ്മീത്തല്ല നമുക്കിടയിലുള്ള ബന്ധം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശമാത്താണ് നമ്മുടെ ബന്ധത്തിന്റെ കാര്യപ്പെട്ട ഒന്ന്. ശാന്തമായി നമ്മളൊന്ന് ആലോചിച്ച് നമുക്ക് കാണാൻ കഴിയും. കാക്കത്തൊള്ളായിരം സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്, മുസ്ലിം സംഘടന. ഇവർ തമ്മിലുള്ള ബന്ധത്തെ കൃത്യമായി വരച്ചിടുന്ന ഒരുപാട് മെസ്സേജുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. പരസ്പരം അവസരം കിട്ടിയാൽ ഭാരവെക്കാൻ ശ്രമിക്കുന്ന, സ്റ്റേജുകളിലും പേജുകളിലും പരസ്പരം വിഴുപ്പലക്കിക്കൊണ്ടിരിക്കുന്ന, സ്ഥാപനങ്ങൾ എങ്ങനെ പിടിച്ചെടുക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന, ഒന്നടുത്തിരിക്കാൻ ഒരു വേദിയിൽ പോലും ഒന്ന് ചേർന്നിരിക്കാൻ പോലും വൈമനസ്യമുള്ള, എങ്ങനെ അകന്ന് ജീവിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബന്ധമാണ് നമുക്കിടയിൽ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഓർത്തെടുക്കാനൊരു കാരണം കൂടിയുണ്ട്. രണ്ടു മൂന്ന് ദിവസം മുമ്പ് കേരളത്തിലൊരു മതസംഘടന അവിടെ ഒരു സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ചു. ആ സമ്മേളനത്തിൽ മറ്റൊരു മതസംഘടനയിൽപ്പെട്ട കുറച്ച് ആളുകൾ പങ്കെടുത്തു. അതിന്റെ പേരിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന വിഴുപ്പലക്കുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ കണ്ണാടി നോക്കുന്ന ആളുകൾ, എന്തിനാ നമ്മൾ കണ്ണാടി നോക്കാം? കണ്ണാടി നോക്കുന്നത് എന്റെ മുഖത്ത് വല്ല അഴുക്കിരിപ്പുണ്ടോ വൈരൂപ്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കണ്ണാടി നോക്കിയാൽ മനസ്സിലാവും എന്റെ മുഖത്ത് അഴുക്കുണ്ട്, ഉടനെ ഞാൻ മുഖം കഴുകും, അല്ലെങ്കിൽ ഇവിടെ അല്പം പൗഡർ കൂടിപ്പോയി എല്ലാ തുടച്ചുകളും. അപ്പൊ കണ്ണാടി എന്ന് പറയുന്നത് നമ്മെ സ്വയം തിരുത്താനുള്ള ഒരു മാർഗം കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല മുസ്ലിം ഉമ്മത്തിനൊരു കണ്ണാടി നൽകിയിട്ടുണ്ട്. അത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് ആ കണ്ണാടി. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ കണ്ണാടി ഒന്ന് നോക്കണം. അപ്പോ അറിയാം എവിടെയാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പിഴവുകൾ. സങ്കടമെന്നാൽ നമ്മൾ കണ്ണാടി നോക്കാറില്ല. കണ്ണാടി നോക്കാത്തിടത്തോളം കാലം നമുക്കുള്ള വൈരൂപ്യവും നമുക്കുള്ള പ്രശ്നങ്ങളും നമ്മൾ തിരിച്ചറിയാറില്ല. കവി പറഞ്ഞത് എങ്ങനെയാണ്, കണ്ണാടി കാൺമോളവും തന്മുഖം ഏറ്റവും നന്നെന്ന് നിരൂപിക്കും എത്രയോ വിരൂപന്മാർ. കണ്ണാടി കാണാത്തിടത്തോളം കാലം തന്റെ മുഖം നന്നായിട്ട് കരുതുന്ന ആളുകളാണ് അധിക വിരൂപന്മാരും എന്ന് കവി പറയുന്നു. ഖുർആനും സുന്നത്തുമാകുന്ന ഒരു കണ്ണാടി നമ്മളൊന്ന് നോക്കണം. അള്ളാഹുവും അവന്റെ പ്രവാചകനും പറഞ്ഞ് വരച്ചിടുന്ന ഒരു മുസ്ലിം ഉമ്മത്തുണ്ട്.
അതേസമയം ഞാനും നിങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് തന്നെ ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം ഉമ്മത്ത് വേറെയില്ല. ഈ രണ്ട് ഉമ്മത്തും തമ്മിൽ വളരെ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്, ഭയങ്കരമായ വ്യത്യാസങ്ങളുണ്ട്, പേടിപ്പെടുത്തുന്ന വ്യത്യാസങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാണ്, ഇന്നഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദത്തൻ, നിങ്ങളുടെ ഈ ഉമ്മത്ത് ഒരൊറ്റ ഉമ്മത്താവുന്നു, നിങ്ങളൊരൊറ്റ ഉമ്മത്താണ്. വാന റബ്ബുക്കും ഫഅബ്ദു, ഞാൻ നിങ്ങളുടെ റബ്ബും അതുകൊണ്ട് എനിക്ക് വഴങ്ങി ജീവിക്കണം. നമ്മൾ അങ്ങനെയാണോ? നമ്മൾ എത്ര ഉമ്മത്തുകളാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ ഉമ്മത്തിന്റെ ഉദാഹരണം, രണ്ട് ഉദാഹരണങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതിലൊന്നാമത്തെ ഉദാഹരണം, ഈ ഉമ്മത്ത് ഒരു ശരീരം പോലെയാണ്. മസലിൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം വ തറാഹുമിഹിം വ തആത്തുഫിഹിം കമസലിൽ ജസദിൽ വാഹിദ്, ഒരൊറ്റ ശരീരം പോലെയാണ് ഉമ്മത്ത് മുസ്ലിം. ശരീരത്തിലെ പല സംഗതികളുണ്ടല്ലോ, കയ്യും കാലും മൂക്കും എല്ലാത്തിനും വ്യത്യസ്തമായ ധർമ്മങ്ങളുണ്ട്, ഒന്നും ഒരേപോലെ അല്ല. എന്റെ കണ്ണിരിക്കുന്നത് പോലല്ല കൈയിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും റസൂൽ പറയുന്നു ഇതാണ് ഉമ്മത്ത് മുസ്ലിമിന്റെ ഉദാഹരണം. പല തരത്തിലുള്ള ആളുകളുണ്ടാവും, പക്ഷെ അവർ ഒറ്റ ശരീരമാണ്. ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് ഒരു ക്ഷതം സംഭവിച്ചാൽ ബാക്കിയുള്ള ശരീരഭാഗങ്ങൾ അതിനോട് അനുതാപം പ്രകടിപ്പിച്ചുകൊണ്ട് കാത്തിരിക്കും. കാലിന്റെ വിരൽ ചിന്നവിരലൊന്ന് മുറിഞ്ഞാലും മതി, നമുക്ക് ഉറക്കം കിട്ടൂല. കണ്ണും മൂക്കും ചെവിയും ചിന്തയും ഒക്കെ അതിന്റെ പുറകെ നടക്കും. കാരണം ഈ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് എന്റെ കഴിവിന്റെ ഈ ചെറുവിരൽ എന്ന് പറയുന്നത്. നഖം വെട്ടിക്കൊണ്ടിരിക്കുമ്പോ കൈയുടെ വിരലൊന്ന് ചെറുതായി പോറി, ആ വേദന നമ്മൾ അനുഭവിക്കുന്നത് ആ വിരലിൽ മാത്രമല്ല, ശരീരം മുഴുവനും. അത്ര മനോഹരമായ ഉദാഹരണമാണ് ഈ ഉമ്മത്തിന് വിശദീകരിക്കാൻ നബി പിടിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ രണ്ടാമത്തെ ഉദാഹരണം എന്താ അറിയോ? വിശ്വാസികൾ ഒരു വീട് പോലെയാണ്. ഒരു വീടിന് ഒരുപാട് സംഗതികൾ ചേരുമ്പോഴാണ് ഒരു വീടുണ്ടാകുക. എല്ലാ ഭിത്തികളും ചേർന്നുകൊണ്ട് ആ വീടിനെ താങ്ങി നിർത്തും. യശുദ്ധ ബാഹുഹും ബാല, പരസ്പരം ഇങ്ങനെ താങ്ങി നിർത്തും ആ വീടിന്റെ ഓരോ ഭാഗങ്ങളും. ഇതുപോലെയാണ് വിശ്വാസി എന്ന്. ശരിക്കും ഈ പ്രയോഗം റസൂലുള്ള പറഞ്ഞതല്ല, അല്ലാഹു തന്നെ പറഞ്ഞതാണ്. ഇന്നല്ലാഹു യുഹിബ്ബുല്ലദീന യുഖാതിലൂന കഅന്നഹും ബുനിയാനും മർസൂസ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്ന ആളുകൾ ഭദ്രമായ ഒരു കെട്ടിടം പോലെയാണ് എന്ന് വിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറയുന്നു. ഇതാണോ നമ്മൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്ത്? ഞാനും നിങ്ങളുമൊക്കെ ചേർന്നുകൊണ്ട് ആളുകളുടെ മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മത്ത് ഇങ്ങനെയാണോ? ഇനി എത്ര കഷ്ണമായിട്ട് വേണം നമുക്ക് പിരിയാനുള്ളത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാചകൻ, അലി റളിയല്ലാഹു പറഞ്ഞ വാചകം ഇതാണ്, യജ്ജിയാലന്നാസ് സമാനും ലാ യബഖാ മനൽ ഇസ്ലാമി ഇല്ല സുമൂ. ഒരു കാലം അന്ന് ഇസ്ലാമിന്റെ പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വലാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, ഖുർആൻ വളരെ കമനീയമായ ശൈലിയിൽ അച്ചടിച്ച് മനോഹരമായ പേജുകൾ അവരുടെ കയ്യിലുണ്ടാവും, അതിന്റെ ആയത്തുകൾ ഉണ്ടാവും, പക്ഷെ ആ വരകളെ ഉണ്ടാവുള്ളൂ, അതിനൊരു ശൈലിന്റെ ഉണ്ടാവുകയില്ല. മസാജിദുഹും യൗമയിദിൻ ആമറത്തുൻ, നല്ല എടുപ്പുകളായ വലിയ പള്ളികൾ അന്നുണ്ടാവും. വഹിയ ഹറാമുൻ അനിൽ ഹുദ, പക്ഷെ ആ പള്ളികളിൽ നിന്ന് നന്മയുടെ ഒരു സ്വരം പ്രസരിക്കില്ല. ഹിദായത്തിന്റെ സ്വരമല്ല ആ പള്ളികളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്, വിഭാഗീയതയുടെ സ്വരങ്ങളാണ്. അവരുടെ നേതൃത്വം എന്ന് പറയുന്നത്, അവരുടെ നേതാക്കന്മാരെന്ന് പറയുന്നത്, അവരുടെ പണ്ഡിതന്മാരെന്ന് പറയുന്നത് ആകാശത്തിന് കീഴെയുള്ളതിൽ വെച്ച് ഏറ്റവും മോശക്കാരായിരിക്കും. ഒന്നും അറിയാത്ത ഈ സാധാരണക്കാരെ കൊണ്ട് പരസ്പരം വിഴുപ്പലപ്പിക്കുന്ന മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിത്ന, അവരിൽ നിന്നാണ് ഫിത്ന പുറപ്പെടുക. വഫീഹിം തഅൂദ, അവരിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യും. ഇതല്ലേ നമ്മുടെ അവസ്ഥ എന്നാലോചിച്ചു.
ആർക്കെങ്കിലും അതിശയോക്തിയുണ്ടോ? നമുക്ക് ഒരുപാട് സംഘടനകളുണ്ട്, ആ സംഘടനകൾ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇതാരും നിഷേധിക്കുന്നില്ല. ഒരുപക്ഷെ ഇന്ത്യൻ മുസ്ലിങ്ങളിൽ വെച്ച് ഏറ്റവും അധികം വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, പണിയെടുത്തെടുക്കുന്ന മുസ്ലിങ്ങളാണ് കേരളത്തിലുള്ളത്. നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പത്രങ്ങളും ചാനലുകളും എല്ലാ സംവിധാനങ്ങളും മീഡിയകളും അവരുടെ കയ്യിലുണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കും, നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു വേദിയിലൊന്ന് ഒരുമിച്ചിരിക്കാൻ കഴിയുമോ നമുക്ക്? എന്നെ ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഞാൻ പറഞ്ഞത്, ഇതേ സംഘടനകളുടെ സമ്മേളനങ്ങളിൽ കടുത്ത സംഖ്യ പങ്കെടുക്കും, RSS കാരൻ പങ്കെടുക്കും, BJP കാരന് ആ വേദിയിൽ സീറ്റുണ്ടാവും, കമ്മ്യൂണിസ്റ്റുകാരനും യുക്തിവാദിക്കും അതേ വേദിയിൽ അവർ സീറ്റ് കൊടുക്കും. പക്ഷെ അവൻ നിസ്കരിക്കുന്ന അതേ കബിലയിലേക്ക് തന്നെ നോക്കി നമസ്കരിക്കുന്ന, അതേ നമസ്കാരം നിർവഹിക്കുന്ന, അവന്റെ പ്രാർത്ഥനകൾ പോലെ തന്നെ പ്രാർത്ഥനകൾ ചൊല്ലുന്ന സഹോദരനായ മുസ്ലിമിന് അവിടെ ഇടമുണ്ടാവുകയില്ല. പിന്നെ എന്തു പുരോഗതിയായി ഉമ്മത്ത് നമ്മൾ നേടിയിട്ടുണ്ട്? എങ്ങനെ ഭിന്നിക്കാൻ തുടങ്ങിയത്? ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അത്ഭുതം തോന്നും. 1985 ശരിയത്ത് വിവാദം ഉണ്ടായപ്പോ എല്ലാ മുസ്ലിം സംഘടനകളും ശരിയത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഒരു വേദിയിൽ പങ്കും, അന്ന് മുസ്ലിങ്ങളോടൊപ്പം വേദി പങ്കിട്ടതിന്റെ പേരിലാണ് കേരളത്തിൽ അറിയപ്പെട്ട ഒരു മതസംഘടന പിളർന്ന് രണ്ടായത്. തന്റെ സഹോദരനായ മുസ്ലിം ആ വേദിയിൽ അയാൾ പങ്കെടുത്തു എന്നതിന്റെ പേരിലാണ് ആ സംഘടന രണ്ടായി പിളർന്നത്. ഇത് ദീന് പഠിപ്പിച്ചതാണ്, ഇതൊരിക്കലും ദീന് പഠിപ്പിച്ചതല്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല, കേരളത്തിലെ മുസ്ലിം സംഘടനകൾ മുഴുവൻ പിരിച്ചുവിട്ട് എല്ലാവരും കൂടെ ഒരു ജമാഅത്തിൽ ഒരു സംഘടനയിൽ അണിചേരണം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിൽക്കുന്നത്. മനുഷ്യന്മാർക്ക് ഭിന്നമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം, വീക്ഷണങ്ങൾ ഉണ്ടാകാം, അങ്ങനെ ഉണ്ടാകുമെന്നത് ഈ പടച്ചതമ്പുരാന്റെ തന്നെ തീരുമാനമാണ്. അള്ളാഹ് പറയുന്നു, അള്ളാഹ് എല്ലാ മനുഷ്യരും ഒരേപോലെ അല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. കോലത്തിൽ മാത്രമല്ല, ആളുകളുടെ ചിന്തകൾ വ്യത്യസ്തമാകാം, അറിവുകൾ വ്യത്യസ്തമാകാം, അനുഭവങ്ങൾ വ്യത്യസ്തമാകാം, സ്വാഭാവികമായും ഭിന്നമായ നിലപാടുണ്ടാകും. പക്ഷെ ഈ ഭിന്നമായ നിലപാടുണ്ടാകുക എന്നത് പരസ്പരം അകറ്റാനുള്ള കാരണമാണ്. അല്ലാഹ് പറയുന്നത് അല്ലാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും ഒറ്റ കോലത്തിൽ ജനിപ്പിക്കാമായിരുന്നു, ഒരേപോലെ ചിന്തിക്കുന്ന, ഒരേപോലെ ആലോചിക്കുന്ന, ഒരേപോലെ ആസൂത്രണം ചെയ്യുന്ന ആളുകളാക്കാമായിരുന്നു. അന്ന് അങ്ങനെ ആയിരിക്കില്ല. എന്നിട്ട് അല്ലാഹ് പറയുന്നു, നോക്കൂ, വലാ യസാലൂന മുഖ്തലിഫീൻ, അവർ ഭിന്നിച്ചുകൊണ്ടിരിക്കും, അവർ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കും. ഇത് മനുഷ്യന്റെ വിഷയത്തിൽ മാത്രമല്ല, ഈ പ്രപഞ്ചം തന്നെ അങ്ങനല്ലേ? ഒരേ സൂര്യന്റെ ഊർജം സ്വീകരിക്കുന്ന, ഒരേ വെള്ളവും ഒരേ വളവും വലിച്ചെടുക്കുന്ന ഈ സസ്യങ്ങൾ വ്യത്യസ്ത പലതരത്തിലുള്ള പൂക്കളല്ലേ പുറത്തു വിടുക? വ്യത്യസ്ത മണങ്ങളുള്ള, പല വർണ്ണങ്ങളിലുള്ള, എത്ര വൈവിധ്യമാണ് അതിലുള്ളത്. ആ വൈവിധ്യം, അത് വൈവിധ്യമായി നിലനിൽക്കുന്നു, അതൊരാളെ അകറ്റാനോ ഒഴിവാക്കാനുള്ള ന്യായമല്ല ഈ പ്രകൃതി. നമ്മൾ ഒഴിച്ച് രണ്ടു തരം ഭിന്നതകളെ സംബന്ധിച്ച് അമ്മ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ട് തരത്തിലെന്നാണ്. ഒന്ന് ഇഖ്തിലാഫ് എന്നാണ് പറയുക. ഇഖ്തിലാഫ് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെക്കുറിച്ച്, ഒരു സംഗതിയെക്കുറിച്ച് അവരുടെ നിലപാടുകൾ വ്യത്യസ്തമാകുക. രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ആളുകൾക്ക് ഭിന്നമായ അഭിപ്രായം ഉണ്ടാകാം. കൈ എവിടെ കെട്ടണം, കൈ കെട്ടണോ, കൈ കെട്ടണ്ടേ, ഇത് ഭിന്നമായ അഭിപ്രായമാണല്ലോ. നമുക്കറിയാവുന്ന നാല് മദ്ഹബുകളുണ്ട്: മാലിക്കി മദ്ഹബ്, ഹംബലി മദ്ഹബ്, ഹനഫി മദ്ഹബ്, ശാഫിഈ മദ്ഹബ്. ഈ ഇമാമുമാരൊക്കെ വിഷയങ്ങളിൽ ഭിന്നമായ നിലപാടുകൾ വെച്ച് പുലർത്തിയിരുന്ന ആളുകളാണ്. കുനൂത്ത് തോതണമെന്ന് വാദിക്കുന്നവരുണ്ട്, കുനൂത്ത് ഓതണ്ട എന്ന് വാദിക്കണമെന്നുണ്ട്, കുനൂത്ത് മുസ്തഹബാണെന്ന് പറയുന്നവരുണ്ട്, അല്ല കുനൂത്ത് സാധാരണഗതിയിൽ ഓതാവുന്നതാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇതൊക്കെ അവരവരുടെ അറിവും അനുഭവവും വെച്ചിട്ടാണ് അവർ പഠിക്കുന്നത്. രാഷ്ട്രീയമായി നിലപാടുകൾ സ്വീകരിക്കുന്നിടത്ത് വ്യത്യസ്തമായ ആളുകളുണ്ട്. എന്ത് നിലപാട് സ്വീകരിക്കുന്നത്? നമുക്കറിയാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ അങ്ങനെ നിലപാടുകൾ,
ഉണ്ടായിരുന്നു. ചില മുസ്ലിം നേതാക്കൾക്ക് തോന്നി നമുക്ക് തന്നെ സ്വന്തമായ ഒരു രാഷ്ട്രം ഉണ്ടാകലാണ് മികച്ചത്. വേറെ കൂട്ടർ പറഞ്ഞ അല്ല, നമ്മൾ ഇവിടുത്തെ ദേശീയധാരയിൽ ജയിച്ച് സൗഹൃദ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കലാണ്. മൂന്നാമത്തെ കൂട്ടർ പറഞ്ഞു അങ്ങനല്ല, ഇത് രണ്ടുമല്ല വേണ്ടത്, നമ്മൾ നമ്മുടെ മുസ്ലിമിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഞാൻ പറഞ്ഞ അങ്ങനെയും വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടാകാം. ഇങ്ങനെ ഭിന്നമായ നിലപാടുകളും ആശയങ്ങളും ഉണ്ടാകരുത് എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അത് ദീൻ അനുവദിച്ചതെന്നൊന്ന്. സാക്ഷാൽ ഖുർആനെ കുറിച്ച് പോലും അള്ള പറഞ്ഞത് അങ്ങനല്ലേ? അള്ളാന്റെ ഖുർആനെ കുറിച്ച് പറഞ്ഞത് ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാത്തും മുഹ്കമാത്. ഖുർആനിൽ മുഹ്കമത്തായ ചില ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഭിന്നിക്കാൻ പറ്റാത്ത വിധത്തിൽ ഖണ്ഡിതമായി പറഞ്ഞ ആയത്തുകൾ. ഹുന്ന ഉമ്മുൽ കിതാബ്, അതാണ് ഈ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. വേറെ ചില മുത്തശാഭിഹാത്തകളുണ്ട് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വ്യത്യസ്തമായ വീക്ഷണം വെച്ച് പുലർത്താൻ പറ്റുന്നത്. വിവാഹമോചിതമാക്കപ്പെട്ട പെണ്ണുങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ പറയുന്ന ഒരു വാചകം ഉദാഹരണം പറയാൻ വേണ്ടി പറഞ്ഞത് വൽ മുത്തല്ലഖാത്ത് യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന സലാസത ഖുറൂ. വിവാഹമോചിത സ്ത്രീകൾ മൂന്ന് ഖുറൂ കാത്തിരിക്കണം. ഈ ഖുറൂ എന്ന് പറയുന്ന പദത്തിന്റെ പ്രശ്നമുണ്ട്. ഖുറൂ എന്ന അറബി ഭാഷയിൽ പറഞ്ഞാൽ ആർത്തവത്തിനും പറയും ശുദ്ധികാലത്തിനും പറയും. ഖുറൂ എന്ന അറബി ഭാഷയിലെ പദത്തിന് ആർത്തവം നടത്തുകൊണ്ട് ശുദ്ധികാലം എന്ന് നടത്തുന്നു. എന്തിനാ അള്ള അങ്ങനെ പറഞ്ഞത്? നിങ്ങളൊന്ന് ആലോചിക്കണം, അത് വേണ്ടി തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഭിന്നമായ അഭിപ്രായം ഉണ്ടാകുക എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമല്ല, അങ്ങനെ ഉണ്ടാകും, അങ്ങനെ ഉണ്ടാകണം, അങ്ങനെയാണ് അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ളത്. വലാ യസാലൂന മുഖ്തലിഫീൻ. മോഷ്ടാവിനെ കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ പറയും അവരുടെ കൈകൾ മുറിച്ചു കളയണം, മോഷ്ടാവിന്റെ കരം ഛേദിക്കണം. അപ്പോഴും സംശയം ഉണ്ടാവൂല, ഈ വിരൽ മുറിഞ്ഞാലും നമ്മൾ കൈ മുറിഞ്ഞെന്നല്ലേ പറയാ? മോഷ്ടാവിന്റെ കൈ എവിടം വെച്ചാ മുറിക്കേണ്ടത്? വിരൽ മുറിച്ചു കളഞ്ഞാൽ മതിയോ, അതോ മണികണ്ഠം വെച്ച് മുറിക്കണോ, അതല്ല മുട്ടു മുറിക്കണോ, അതല്ല തോട് വെച്ച് മുറിച്ചു കളയണം? അള്ളാഹ്ക്ക് അത് വളരെ കൃത്യമായി പറയാൻ കഴിയുമായിരുന്നു, പക്ഷെ അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഈ ഭിന്നത എന്ന് പറയുന്നത് നിങ്ങൾ അകറ്റാനുള്ള മാർഗമല്ല. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയും ഇബ്നു ഉമറും തമ്മിൽ 300-ലധികം മസാലകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു ചരിത്രത്തെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു പല വിഷയങ്ങളിലും. എന്തിന്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ നടന്ന ബദർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ബന്ദികളെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബന്ദികളെ നമ്മൾ ദിയ വാങ്ങി പ്രായച്ചിത്തം വാങ്ങി വിട്ടയച്ചാൽ മതി. ഉമറിനോട് ചോദിച്ചു, ഉമർ അള്ളാഹു പറഞ്ഞു, എന്റെ അഭിപ്രായം അതല്ല, എന്റെ അഭിപ്രായം അവരെ ഇപ്പോ വധിച്ചകളാണ്, കാരണം ഈ ശത്രുക്കളെ ഇനി വളരാൻ അനുവദിച്ചാൽ ഈ ഉമ്മത്ത് രക്ഷപ്പെടില്ല. സഹാബികൾ ഭിന്നമായ അഭിപ്രായം. ഉമർ അള്ളാഹു റസൂൽ എന്താ എന്താ പറഞ്ഞു അറിയുന്നു? രണ്ടുപേരും കളി ചേർത്തിട്ട് പിടിച്ചു പറഞ്ഞു, അബൂബക്കറെ നീ കാരുണ്യമുള്ള ഇബ്രാഹിമിനെ പോലെ, തന്റെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിമിനെ പോലെ. ഉമറിനെ ചേർത്തിടിച്ചിട്ട് പറയാൻ, ഉമറെ നീ അങ്ങനല്ല, നീ ശത്രുക്കളെ നശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച നൂഹനെ പോലെയാണ് നിങ്ങൾ രണ്ടുപേരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അപ്പൊ ഭിന്നമായ അഭിപ്രായങ്ങൾ വെച്ചു പുലർത്തുക എന്ന് സഹാബികൾ ചെയ്തിരുന്നു. പിൽക്കാലത്തുള്ള കർമ്മശാസ്ത്ര ഭിന്നതകൾ ഉണ്ടായിരുന്നപ്പോ ആ സഹാബികളുടെ നിലപാടും അങ്ങനെ തന്നെയായിരുന്നു. നമുക്കറിയാം ഷാഫി മദ്ഹബിന് സുബഹിക്ക് ഖുനൂത് തൊഴുക എന്ന് പറയുന്നത് മുഅക്കദായ സുന്നത്താണ്, വളരെ പ്രബലമായ സുന്നത്താണ്. ഒരിക്കൽ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബർ സന്ദർശിക്കാൻ വേണ്ടി ഇമാം ഷാഫി വന്നു. അദ്ദേഹം ഖബറെ സന്ദർശിച്ച അന്ന് സുബഹി നമസ്കാരമായപ്പോ സുബഹി നമസ്കാരത്തിന് ഇമാമി എന്നപ്പോ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഖുനൂത് തൊഴുകയില്ല. ഖുനൂത് തൊഴാതെ ആളുകൾ ചോദിച്ചു, അതെന്തെങ്കിലും ഖുനൂത് തൊഴാതെ നിങ്ങളല്ലേ ഭയങ്കര സുന്നത്താണെന്ന് പറഞ്ഞ് നടക്കുന്നത്? അദ്ദേഹം പറഞ്ഞ മറുപടി, ഈ ഇത് അബൂ ഹനീഫയുടെ നാടാണ്. നമ്മൾ ചിലപ്പോൾ ഇറാഖുകാരുടെ മദ്ഹബും സ്വീകരിക്കും. എനിക്ക് വേണ്ടപ്പെട്ട അബൂഹുറൈറയുടെ അബൂ ഹനീഫയുടെ മദ്ഹബ് ഞാൻ സ്വീകരിക്കും. ഇമാം മാലിക്കിനോട് അബ്ബാസി ഖലീഫയായിരുന്ന അബൂ ജഅ്ഫർ മൻസൂർ ഒരു ഗ്രന്ഥം എഴുതാൻ ആവശ്യപ്പെട്ടു, ഫിഖ്ഹിന്റെ ഗ്രന്ഥം. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മുവത്ത എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതുന്നത്, കർമ്മശാസ്ത്ര നിയമങ്ങൾ വിശദീകരിക്കുന്ന പുസ്തകം. ഗ്രന്ഥം എഴുതിക്കൊണ്ട് കൊടുത്ത് എല്ലാം കഴിഞ്ഞപ്പോ അബൂ ജഅ്ഫർ മൻസൂർ ഇമാമിനോടൊരു അഭിപ്രായം ചോദിച്ചു, ഞാൻ ഈ പുസ്തകം ഈ ഗ്രന്ഥം നമ്മുടെ രാഷ്ട്രത്തിന്റെ ഔദ്യോഗികമായ കർമ്മശാസ്ത്ര ഗ്രന്ഥമായി പ്രഖ്യാപിക്കാൻ പോകുന്നു, എന്താ തങ്ങളുടെ അഭിപ്രായം? ലായാ എന്ന് പറയുന്നു, ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ചെയ്തത് ജനങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം,
വ്യത്യസ്തമായ മദ്രസകൾ അവർക്കുണ്ടാകും. ഓരോ ആളുകൾക്കും അവരിഷ്ടപ്പെടുന്ന നാട്ടിൽ ഇഷ്ടപ്പെടുന്ന രീതികൾ ചോദിച്ച് ചെയ്യാൻ നമ്മൾ അനുവാദം കൊടുക്കണം. കാരണം അങ്ങനെയാണല്ലോ ദീൻ ഉണ്ടായത്. ഇത് ഭിന്നതയിലേക്ക് നമ്മൾ എത്തിക്കുന്നതല്ല. നിങ്ങൾ വിചാരിക്കേണ്ട, രാഷ്ട്രീയ കർമ്മശാസ്ത്ര നിലപാട് മാത്രമാണ് ഇങ്ങനെ. അങ്ങനെ രാഷ്ട്രീയ നിലപാട് അങ്ങനെ തന്നെയായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടപ്പോ ആ ഘാതകനെ എന്ത് ചെയ്യണം, അവരുടെ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന വിഷയത്തിൽ മഹാനായ അലി റളിയല്ലാഹു അൻഹുവും മഹാനായ മുആവിയ റളിയല്ലാഹു തമ്മിൽ വലിയ അഭിപ്രായ ഭിന്നത ഉണ്ടായി. അത് പിന്നീട് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചതാണ്. ഇങ്ങനെ അലി റളിയല്ലാഹുവും അലി റളിയല്ലാഹുവിന്റെ ഗവർണറായിരുന്ന മുആവിയ തമ്മിൽ ഇങ്ങനെ അഭിപ്രായ ഭിന്നത ഉണ്ടായെന്ന് അറിഞ്ഞപ്പോ അന്ന് റോമിലെ രാജാവായിരുന്ന ഹിറസ്തൽ ഒരു കത്തെഴുതി മുആവിയ റളിയല്ലാഹു അൻഹു. കത്തിങ്ങനെ എഴുതി, യാ മുആവിയ ലഖദ് അലിംതു മാ കാന ബൈനക വ ബൈന അലിയ്യിം മിൻ ഖിലാഫ്. നീയും അലിയും തമ്മിലുള്ള ഖിലാഫ് ഭിന്നത എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് നല്ല അവസരമാണ്. എനിക്കറിയാം നീയാണ്, നീ പറയുന്നതാണ് ശരി. ഇൻശീത ലാർസബ് ഇലൈക ജൈഷൻ, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ എന്റെ നാട്ടിൽ നിന്ന് റോമിൽ നിന്ന് ഒരു വലിയ സൈന്യത്തെ നിനക്ക് അയച്ചു തരാം. റോമിൽ നിന്ന് വലിയ എത്രത്തോളം വെച്ചാല് ആ സൈന്യം അലിയിൽ മുസൽസലൻ, അലിയെ തങ്ങനെ കിട്ടുകൊണ്ട് നിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ ഒരു സൈന്യത്തെ ഞാൻ അയച്ചുതരാം എന്ന് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹുവിന്റെ ഗവർണറായ മുആവിയക്ക് ഹിറക്കൽ കത്തെഴുതൽ അവസരം നോക്കി. ഉടനെ മുആവിയ റളിയല്ലാഹുവിന്റെ സൈന്യത്തെ വിളിച്ചു കൂട്ടി, എന്നിട്ട് ആളുകളെ മുന്നിൽ വെച്ച് കത്ത് വായിച്ചിട്ട് കത്ത് അവിടെ വെച്ചിട്ട് കീറി, എന്നിട്ട് പറഞ്ഞ ഒരു കത്ത് ഇവിടെ എഴുതാൻ പറഞ്ഞു ഹിറക്കലിനോട്. ഹിറക്കലിനോട് എഴുതി കഴുത്തിന്റെ വാക്ക് ഇങ്ങനെ തുടങ്ങുന്നത്, യാ ഹിറക്കൽ ഞാനും അലിയും സഹോദരന്മാരാണ്. ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നം നിങ്ങൾ സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് ഫക്ഫു അന്ന, മേലിൽ ഇത്രയും തമ്മാടുത്ത് എഴുതി പോരുത്, മേലിൽ ഇങ്ങനെ പറയരുത്, ഇപ്പൊ നിർത്തിക്കോണം. അങ്ങനെ നിർത്താൻ നിനക്ക് ഭാഗമില്ലെങ്കിൽ അതല്ല, ഇനിയും ഇതുപോലെ തുടങ്ങാനാണെങ്കിൽ സാക്ഷാൽ അലിയുടെ നേതൃത്വത്തിൽ ഞാനൊരു സൈന്യത്തെ അയക്കുകയും ആ സൈന്യത്തിന്റെ ആദ്യത്തെ തല നിന്റെ അടുത്തും അവസാനത്തെ തല എന്റെ അടുത്തുമായിരിക്കും. അത്രയും പിന്നെ സൈന്യത്തായി ഇല്ലാതാകും. രാഷ്ട്രീയമായ ഭിന്നത ഉണ്ടാകുമ്പോഴും അവർ പരസ്പരം പുലർത്തുന്ന ഒരു രീതിയാണ് നമ്മുടെ പൂർവ്വകാലത്ത്. ദൗർഭാഗ്യവശാൽ നമ്മുടെ രീതി എന്താണെന്ന് ആലോചിച്ച് നോക്ക്. പതാ ഞാൻ പറഞ്ഞത്, വീക്ഷണങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുന്ന ഇഖ്തിലാഫാണ്. പക്ഷെ നമ്മൾക്കിടയിലുള്ള നമ്മുടെ സംഘടനകൾ വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ഇഖ്തിലാഫല്ല, ഒരു സംവാദത്തിന്റെ വേദിയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന അറിവിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല, തഫറുഖൻ, ഭിന്നതയാണ്. ഈ തഫറുഖ് ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് അറിയുന്നത് നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ഭിന്നിക്കുന്നത്? നാല് കാരണങ്ങളെ ഖുർആൻ പറയുന്നത്. ഇത് ഖുർആൻ പറയുന്ന കാരണങ്ങളാണ് കേട്ടോ. ഖുർആൻ പറയുന്ന ഒന്നാമത്തെ കാരണം, സ്വന്തത്തോടും സ്വന്തം അഭിപ്രായത്തോടുമുള്ള അതിരുകവിഞ്ഞ മതിപ്പ്. ഞാൻ പറയുന്നതാ ശരി, ഞങ്ങളുടെ ലയൻ തന്നെയാണ് ശരി, ഞങ്ങൾക്കപ്പുറത്ത് ഒരാൾക്കും ലയൻ ഉണ്ടാക്കാൻ പാടില്ല. കേരളത്തിൽ മുസ്ലിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം, നിലപാടുകളിൽ എന്ത് വീക്ഷണം വെച്ചു പുലർത്തണം, ഇതിൽ ഞങ്ങൾ പറയുന്നതാണ് ശരി. ഇതാണ് ഒന്നാമത്തെ കാരണം. ഖുർആൻ പറയുന്ന രണ്ടാമത്തെ കാരണം, മറ്റുള്ളവരെ കുറിച്ചുള്ള തെറ്റായ ധാരണ. എപ്പോഴും പേടിച്ച് നിൽക്കൂ, അവൻ എനിക്ക് ഭാര വെക്കുമോ എന്ന് ഭയം വിട്ടാണ് ജീവിക്കുക. അതുകൊണ്ട് ഇതര സംഘടനകൾ ചെയ്യുന്നത് എല്ലാം എനിക്കെതിരെയാണ് എന്ന് തീരുമാനിക്കുക. തെറ്റിദ്ധാരണകൾ മാത്രമാണ്, ഒരാളും വായിച്ചിട്ടില്ല. ദൗർഭാഗ്യവശം അങ്ങനെയാണല്ലോ. വീക്ഷണങ്ങൾ തമ്മിൽ പരസ്പരം ധാരണ ചെയ്യുമ്പോ അവരെഴുതിയത് എന്താ, അവരുടെ നേതാക്കന്മാർ പറഞ്ഞാൽ ഇതൊന്നും പഠിക്കൂല. ആരോ കേട്ടു പറഞ്ഞതിന്റെ പേരിൽ, പാരമ്പര്യമായി കേട്ട് കിട്ടിയതിന്റെ പേരിൽ ഭിന്നിക്കുക. ഖുർആൻ പറഞ്ഞ മൂന്നാമത്തെ അടയാളം, സ്വന്തം താല്പര്യം വളർത്താൻ വേണ്ടി ശ്രമിക്കുക, ദേഹച്ചുണ്ടാകാൻ നേതാവാകാൻ വേണ്ടി പണിയെടുക്കുക. ഇത് ഖുർആൻ പറഞ്ഞാണ് ഈ പറയുന്നത് മൂന്നാമത്തെ കാരണം. നാലാമത്തേത് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു, ഭിന്നത ഉണ്ടാകുള്ള നാലാമത്തെ ന്യായം എന്ന് പറയുന്നത്, സ്വന്തം വ്യക്തിയോടും നേതാക്കളോടും സംഘടനകളോടുമുള്ള പക്ഷപാതിത്വം. അള്ളാഹു റസൂൽ എത്ര ഭംഗിയായി വിശദീകരിച്ചത്, അസമീയ പക്ഷപാതിത്വത്തിലേക്ക് ക്ഷണിക്കണവൻ എന്നിൽപ്പെട്ടവനല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര വീക്ഷണങ്ങൾ സഹാബികൾക്കുണ്ടായിരുന്നു. എന്നിട്ടൊരു ഇബ്നു ഉമർ ഗ്രൂപ്പ്,
ഒരു ഉബിൻ അബ്ബാസ് ഗ്രൂപ്പ്, ഒരു ആയിഷ ഗ്രൂപ്പ് നമ്മൾ പഠിച്ചിട്ടില്ല. കാരണം അവർക്ക് അതിന്റെ പിന്നിൽ, വീക്ഷണങ്ങളുടെ പിന്നിൽ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. നമുക്ക് താല്പര്യങ്ങൾ ഉണ്ടായപ്പോൾ സംഘടനകൾ ഉണ്ടായി, സംഘടനകൾക്ക് വേദികൾ ഉണ്ടായി, വേദികൾ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ. പക്ഷെ ഈ അഭിപ്രായ വ്യത്യാസം ഇഖ്തിലാഫിൽ ഒതുങ്ങണം, തഫറുക്കുണ്ടാകാൻ തുടങ്ങി. എല്ലാ പ്രാവശ്യം വെള്ളിയാഴ്ച ഞാൻ ഖുത്ബ തുടങ്ങുമ്പോൾ പോകുന്ന ഒരായത്തുണ്ട് തഖ്വയുടെ ഉപദേശിക്കുന്നത്. നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാൻ പാടില്ല എന്നാണ് ആയത്ത്. നമ്മൾ മുസ്ലിമായിട്ടാണോ അല്ലേ മരിക്കുന്നതെന്ന് ഉറപ്പുവരുത്താനുള്ള രണ്ടാമത്തെ മാനദണ്ഡം അറിയോ ഖുർആൻ പറയുന്ന നോക്ക്, നിങ്ങൾ മുസ്ലിങ്ങളായിട്ട് മരിക്കാൻ പാടുള്ളൂ. അതിന്റെ അടയാളം വഅത്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത്, അഭിപ്രായ ഭിന്നത ഉണ്ടാകരുതെന്നല്ല, വലാ തഖ്തലിഫു എന്നല്ല പറഞ്ഞത്, വലാ തഫറഖു, നിങ്ങൾ ഇങ്ങനെ കക്ഷികളായി വേർപിരിഞ്ഞു പോകരുത്, ഭിന്നിച്ചു പോകരുത്. തൊട്ടടുത്തായാലും പറയുന്നുണ്ട്, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന വേദക്കാർ നശിപ്പിക്കപ്പെടാനും ശപിക്കപ്പെടാനുള്ള കാരണം എന്താ? ഇത് തന്നെയായിരുന്നു. എത്ര കക്ഷികളായിരുന്നു അവർ മാറിയത്. ഖുർആൻ പറയുന്നു വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിം ബഅദി മാ ജാഅതഹുമുൽ ബയ്യിനാത്ത്. അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നു കിട്ടിയിട്ട് ഭിന്നിച്ചു പോയ പോലെ നിങ്ങൾ ആകരുത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഒരുപോലെ ഹദീസുകൾ ഇയാക്കും വത്തഫറു, നിങ്ങൾ ഭിന്നിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഹദീസുകൾ ഇഷ്ടമായി. എന്നിട്ട് അള്ളാന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഒരുമയുള്ള ഒരു വീക്ഷണമുണ്ട്, വ്യത്യസ്ത വീക്ഷണം ഉണ്ടായിക്കൊള്ളട്ടെ. നിങ്ങൾ നാല് കാര്യം ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട് അള്ളാന്റെ റസൂല്. ഒന്നാമത്തത് കാണുമ്പോൾ സലാം ചെയ്യുക എന്ന് മാത്രം. റസൂല് പറഞ്ഞത് വല്ലദീ നഫ്സി ബിയദിഹി ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ മുഅ്മിനായവരെ സ്വർഗത്തിൽ പ്രവേശിക്കൂല, വലാ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവോളം നിങ്ങൾ മുഅ്മിനുവാകൂല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു രീതി ഞാൻ പറഞ്ഞു തരട്ടെ. അഫല അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമുഹു തഹാബബതും അഫ്ഷു സലാമ ബൈനകും, സലാം പറഞ്ഞു നോക്ക്. ഇത് നമ്മുടെ തന്നെ അനുഭവമല്ലേ? നിങ്ങൾ പുറത്തോട്ടിറങ്ങി വരുമ്പോൾ ഒരാൾ വരുമ്പോൾ ഒരു സലാം ചൊല്ലിയാല് നിങ്ങളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയി. നിങ്ങൾ പോയാല് നമ്മളെന്താ വിചാരിക്കുക, ഇതിന് മനുഷ്യനാച്ചെങ്ങനെ ഒന്നും നോക്കാമല്ലോ. അയാളൊന്ന് സലാം ചൊല്ലിയാൽ അയാളുമായി ഞാൻ ഇന്നലെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ശരി, പക്ഷെ എനിക്ക് അയാളോടൊരു ഇമ്പം ഉണ്ടാവും, അയാളോടൊരു സ്നേഹം ഉണ്ടാവും. റസൂല് പറയാണ്, നിങ്ങൾ സ്നേഹിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾ പരസ്പരം സലാം ചെല്ലാൻ പഠിക്കുമെന്ന്. വിശുദ്ധ ഖുർആൻ എന്നിട്ട് ആയത്തിറക്കിയാണ്. ഖുർആൻ പറയാണ്, ഖുർആൻ പറഞ്ഞത് വലാ തഖൂലു ലിമൻ അൽഖാ ഇലൈക്കും അസ്സലാമ ലസ്ത മുഅ്മിനൻ, നിന്നെ കാണുമ്പോ സലാം ചൊല്ലിയ ഒരു മനുഷ്യനോട് വലാ തഖൂലു ലിമൻ അൽഖാ ഇലൈക്കും അസ്സലാമ ലസ്ത മുഅ്മിനൻ, നിന്നെ കാണുമ്പോൾ നിന്റെ മുഖത്തൊക്കെ നോക്കി സലാം ചൊല്ലി ഒരുത്തിനോട് നീ ദയവ് ചെയ്ത് മുസ്ലിമല്ല എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം തീരുമാനിച്ചത് പരസ്പരം ചെല്ലാൻ പാടില്ല എന്നായിരുന്നു. അങ്ങനെ നമ്മുടെ മക്കളെ പോലെ നമ്മൾ പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ പറഞ്ഞതല്ലേ, ശരിക്കും കണ്ണാടി നോക്കട്ടെ. നമ്മൾ ഖുർആൻ പറയുന്നത് എന്ത്, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ റസൂൽ പറയാണ്, നിങ്ങൾ പിണക്കമുണ്ടാകാം, പക്ഷെ ആ പിണക്കം മൂന്ന് ദിവസത്തിൽ കൂടുതലാകാൻ പാടില്ലെന്ന് പറഞ്ഞത്. മൂന്ന് ദിവസത്തിൽ കൂടുതൽ പിണങ്ങിയിരിക്കരുത്, പിണങ്ങരുതെന്നല്ല, പിണങ്ങാം, പക്ഷെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ പിണക്കം നിങ്ങൾ അനുഭവിക്കരുത്. റസൂല മൂന്നാമത് പറഞ്ഞത് വലാ തഹാസദ് വലാ തബാഗദ്, നിങ്ങൾ പരസ്പരം അസൂയ വെച്ച് പുലർത്തരുത്, പരമാവധി നല്ല സ്വഭാവത്തിൽ പെരുമാറാൻ പഠിക്കുന്നത്. ഒരുപാട് ദിവസത്തിൽ നമ്മൾ വിട്ടുപോയി. ഞാൻ പറയുന്നത് നമ്മുടെ മുസ്ലിം സംഘടനകൾ, അത് ഏത് സംഘടന എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാവരും പുനരാരംഭിക്കണം. നമുക്ക് എല്ലാവർക്കും ദീനിന്റെ പേരിൽ ഒന്നിക്കാൻ പറ്റുന്ന ഒരു വേദി ഉണ്ടാകണം. അങ്ങനെ ഒരു വേദിയില്ല. ഇപ്പൊ ഒരു പത്ത് മുസ്ലിങ്ങളെ പിടിച്ച് നിർത്തിയിട്ട് ഇതിൽ നിന്ന് ഈ കെ കരം പോകാൻ പറഞ്ഞാൽ ഈ കെ കരം പോകും, എ പി കരം പറഞ്ഞാൽ എ പി പോകും, ജമാഅത്ത് കരം പറഞ്ഞാൽ ജമാഅത്ത് പോകും, മുജാഹിദ് പോകാൻ പറഞ്ഞാൽ എത്രയാ പോകുമ്പോൾ അത്രയും പോകും, അവസാനം മുസ്ലിം പോകാൻ പറഞ്ഞാൽ അതും ആളുണ്ടാവില്ല, ഉണ്ടാവും. കാരണം ഈ ആളുകളൊക്കെ ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും യോജിക്കാവുന്ന ഒരു മുസ്ലിം പ്ലാറ്റ്ഫോം ഉണ്ടാകും, ഇസ്ലാമിന്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകണം. ദീൻ എന്ന് പറഞ്ഞാൽ അതല്ലേ, ഇത് അല്ലാന്റെ റസൂൽ പറഞ്ഞതാ. നിങ്ങൾ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കൊള്ളട്ടെ, മൻ സല്ലാ സലാതന വസ്തഖബല ഖിബ്ലതന വഅക്കല ദബീഹതന ഫദാലിക ഹുവൽ മുസ്ലിം, മൻ സല്ലാ സലാതന, ഒരേ ഖിബ്ലക്ക് നേരെ നിസ്കരിക്കുന്നവൻ, മൻ സല്ലാ സലാതന വസ്തഖബല ഖിബ്ലതന, നമ്മുടെ ഖിബ്ലക്ക് നേരെ തിരിയുന്നവൻ, അറുത്തത് ഭക്ഷിക്കുന്നവൻ,
മുസ്ലിം. ആദ്യം മതി മുസ്ലിം ആകാനുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോം. ഒരു അത്തുബലക്കെതിരെ നിന്ന് നമസ്കരിക്കുന്നവൻ, അറുത്ത മാംസം ഭക്ഷിക്കുന്നവൻ എന്ന ഒറ്റ മാനദണ്ഡത്തിൽ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയണം. ഏത് അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും എന്നാണ് രണ്ടാമത്തെ മാനദണ്ഡം അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത്. നമുക്ക് യോജിക്കാൻ കഴിയും നന്മകളിൽ യോജിക്കുക. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ യോജിക്കണ്ട. അതേസമയം എല്ലാ സംഘടനകൾക്കും നല്ല സംരംഭങ്ങളുണ്ട്. ഈ സംരംഭങ്ങളുമായി സംശയിക്കാം. നന്മകളിൽ സഹകരിക്കുക. മൂന്നാമത്തതും അവസാനത്തതുമായി നബി പറഞ്ഞ സംഗതി, പരസ്പരം ഇടപഴകുന്നതിൽ ഒരു പെരുമാറ്റച്ചട്ടം നമുക്ക് വേണം. നബി പറഞ്ഞത് നന്നായി പെരുമാറാൻ. ഞാൻ പറഞ്ഞത് പരസ്യമായി വിഴുപ്പലക്കാൻ പാടില്ല. ഭിന്നതാഭിപ്രായം സംവദിക്കുന്ന ഇടത്തൊരു മാന്യത വെച്ച് പുലർത്താൻ. ഒരാൾ കഷ്ടപ്പെട്ട് കെട്ടിയുണ്ടാക്കിയ പള്ളി പിടിച്ചോണ്ട് പോയിട്ട് എന്ത് കിട്ടാനത് കേൾക്ക്? ആരുടെ അള്ളാനെ പിടിക്കാൻ നമ്മൾ മദ്രസ ഒട്ടിച്ചിട്ട് പള്ളി കൈയടക്കിയിട്ട് എന്ത് കിട്ടാൻ? ഏത് ദീനിനു വേണ്ടി സംസാരിക്കുന്നു? ഞാൻ പറയുന്നത് പരസ്പരമുള്ള ബന്ധങ്ങൾക്ക് ഒരു പെരുമാറ്റച്ചട്ടം, പൊതുവായി വെളുപ്പിലക്കുകയില്ല എന്ന ഒരു തീരുമാനം ഈ ഉമ്മത്തിലുണ്ടാകണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അള്ളാന്റെ റസൂൽ പറഞ്ഞു, എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് തന്നെ, ഞാൻ നിങ്ങൾക്ക് നമസ്കാരത്തെക്കാളും സദഖയെക്കാളും നോമ്പിനേക്കാളും ശ്രേഷ്ഠതയുള്ള ഒരു കർമ്മം പറഞ്ഞു തരട്ടെ. പാലും അവർ പറഞ്ഞു, ബലാ യാ റസൂലല്ലാ, ഏതാ റസൂലേ, അത്രയും മഹത്തായ കാര്യം നമസ്കാരത്തെക്കാളും നോമ്പിനേക്കാളും സദഖയെക്കാളും? റസൂലല്ലാ പറഞ്ഞു, ഇസ്ലാഹു ദാത്തിൻ്റെ പരസ്പരമുള്ള ബന്ധം നന്നാക്കും. പരസ്പരമുള്ള ബന്ധം നന്നാക്കും. ബന്ധം വഷളായാൽ അത് മുണ്ഡനം ചെയ്തു കളയും, വടിച്ചു കളയും. സ്വാഭാവികം നോക്കി നബി പറയാണ്, ലാ അഖൂലു തഹലുക്കു ശർ, മുടി വടിച്ചു പോണനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, വലാക്കിൻ തഹലുക്കു ദീൻ, ഈ ദീന് തന്നെ വടിഞ്ഞു പോവും, ഇല്ലാതായി പോവും, മുണ്ഡനം ചെയ്തു പോകും. അതുകൊണ്ട് പരസ്പരമുള്ള ബന്ധം നന്നാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.